ആദ്യം പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ സ്വീറ്റ് കോൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സ്വീറ്റ് കോൺ നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഇതൊന്ന് നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ സ്വീറ്റ് കോൺ ആണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാ ഉണങ്ങിയോണ്ട് വരുന്ന ആ കോണല്ല, സ്വീറ്റ് കോൺ എന്നിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും ആണ്. പഞ്ചസാരക്ക് പകരം ശർക്കര ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്താണെങ്കിലും അത് ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 മിനിറ്റോ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണമെന്നേ ഉള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. തിളപ്പിച്ചപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. സ്വീറ്റ് കോൺ എത്രയാണോ അത്ര വെള്ളം വെച്ചു, ഒപ്പം വെള്ളം വെച്ചു, 3-4 മിനിറ്റോ നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. അപ്പൊ ഇനി ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പൊ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. കുറച്ചൊക്കെ ഒരു തരിതരി ഉണ്ടായിന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒന്ന് പായസാക്കി എടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ സോസ് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നെയ്യ് തന്നെ ആണ് ഇതിലോട്ട് ഏറ്റവും രസം. ഇനിയിപ്പൊ നെയ്യിന്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ എടുത്തോളൂ, കുഴപ്പമില്ല. അപ്പൊ നെയ്യൊന്ന് ഫുള്ള് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരച്ചു വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 2 കൈയില് പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ഒന്നും ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതൊന്ന് 3-4 മിനിറ്റ് ഈ നെയ്യിലൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഓയിൽ ഇങ്ങനെ സെപ്പറേറ്റ് അടിയിൽ വരലൊടുക്കിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് സെപ്പറേറ്റ് ആവുന്നു വേണ്ട, നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു സമയത്ത് ഞാൻ ഒരു കുറച്ച് സ്വീറ്റ് കോൺ ഇങ്ങനെ നമുക്ക് അടിയിലൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക്, ഞാൻ നെയ്യിലോട്ട് ഡയറക്റ്റ് സ്വീറ്റ് കോൺ അരച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ കുറച്ച് ഇതാക്കി ഉണ്ടാക്കാം കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി പാലൊഴിക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് സ്വീറ്റ് കോൺ ആണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ പാല് മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരക്ക് പകരം ശർക്കര എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഒരു 3 ടേബിൾസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അതായത് കണ്ടൻസ് മിൽക്ക് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും എടുക്കാം. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട്, അപ്പൊ 3 ടേബിൾസ്പൂണ് പഞ്ചസാര മതിയായിട്ടില്ല. ഞാൻ 1 ടേബിൾസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് മധുരം വേണം കേട്ടോ. അപ്പൊ എന്ത് സാധനമാണെങ്കിലും ഞാനൊരു മധുരത്തിന്റെ ആളാണ്. പിന്നെ ഏകദേശം 1/2 ടീസ്പൂണ് ഏലക്കായയുടെ പൊടിയും കൂടെ കേട്ടോ. ഏലക്കായ മാത്രം പൊടിച്ചതാണെങ്കിൽ 1/2 ടീസ്പൂണൊന്നും എടുക്കണ്ട. ഇത് പഞ്ചസാര കൂടെ ചേർത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുനേരം ഒന്ന് കിടന്ന് തിളച്ചോട്ടെ, കുറച്ച് വറ്റിക്കോട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിലോട്ട് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഞാനിവിടെ നമ്മൾ സാധാരണ പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളറാവാൻ വേണ്ടിയിട്ട്, ഫോട്ടോക്ക് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിലോട്ട് കുറച്ച് കളറൊന്ന് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രക്കും അത്യാവശ്യമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതൊട്ടും നല്ലതല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഏകദേശം 4-5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇതിൽ ഒരുപാട് കുക്കാവാനും കാര്യങ്ങൾക്കൊന്നും ഇല്ല. ഇനി നിങ്ങൾക്ക് ഇത് നന്നായിട്ട് തിക്കാവണം എന്നുണ്ടെങ്കിൽ, അതായത് ചിലവർക്ക് നന്നായിട്ട് തിക്കായിരിക്കും ഇഷ്ടം. ഇതെന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ കുടിക്കുന്ന ഒരു പാകം കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് ആക്കി അരക്കാത്തതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കടിക്കാനൊക്കെ കിട്ടിയിട്ട് അങ്ങനെ കുടിക്കുന്ന ഒരു പാകമാണ് ഇതുള്ളത്. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് തിക്കായിട്ടാണ് ഇഷ്ടം ഉള്ളതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്രത്തോളം, അതായത് 1.5 കപ്പ് സ്വീറ്റ് കോണെങ്കിലും എടുക്കുക.
അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് കുറക്കാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറച്ച് തിക്കിരി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡ് അതുപോലെയുള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആക്കി എടുക്കുക. എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ശർക്കരയൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പൊ നമ്മളൊരു അടിപൊളി പായസമോട് റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാട്ടോ, ഒരുപാട് റിസ്കോ അല്ലെങ്കിൽ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പാല് കുറുകി വരാനും ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യുക ഒന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും, നല്ല ടേസ്റ്റും ആണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഒക്കെ ഷെയർ ചെയ്യുക കേട്ടോ. താഴെ ഷെയർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് മാക്സിമം ഷെയർ ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ശരി, താങ്ക് യു, ബൈ.